എന്റെ സംശയം, നമ്മൾ ക്രൈസ്തവ സഹോദരമായി സഹോദരങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന സന്ദർഭത്തിൽ അവരുടെ ബൈബിളിന്റെ അശാസ്ത്രീയതയെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയാനുള്ള ഒരു കാര്യമാണ് അത്. സാറിനെ പോലുള്ളവർ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ താങ്കളുടെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിച്ച ഒരു വിഷയമാണ്. അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പില് സൂര്യന്റെ സൃഷ്ടിപ്പിന് മുമ്പായി കൊണ്ട് സസ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, അത് ബൈബിളിന്റെ അശാസ്ത്രീയതയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ഒരിക്കലും അത് സാധ്യമല്ല, കാരണം പ്രകാശം സൃഷ്ടിച്ചതിന് ശേഷമാണ് സസ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചു പറയാറുണ്ട്. പക്ഷേ ഹദീസ് പഠിക്കുന്ന ഒരു സന്ദർഭത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ കാണാനിടയിൽ ഇതേ ആശയം വരുന്നൊരു ഹദീസ് കാണാനിടയായി. ഇവിടെ അശാസ്ത്രീയത, ബൈബിളിന്റെ അശാസ്ത്രീയത എടുത്ത് കാണിക്കുമ്പോൾ അത് നമ്മുടെ ഹദീസിന്റെ അശാസ്ത്രീയത കൂടെ ആകുന്നില്ലേ എന്നുള്ളൊരു സംശയം പഠനത്തിൽ നിന്ന് മനസ്സിലായി, അതൊന്ന് തിരുത്തി തരണം. അസ്സലാമു അലൈക്കും. സുഹൃത്തിന്റെ ചോദ്യം, ബൈബിളിൽ 6 ദിവസങ്ങളായുള്ള പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുകയും 7-ാമത്തെ ദിവസം ദൈവം തമ്പുരാൻ വിശ്രമിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ഭാഗം, അത് അശാസ്ത്രീയമാണ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ സൂര്യൻ ഉണ്ടാകുന്നതിന് മുൻപ് ആ ചെടികൾ ഉണ്ടായതായി പറയുന്നു, അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നതിന് മുമ്പ് രാത്രിയും പകലും അതേപോലെ ഋതുഭേദങ്ങളും സായാഹ്നവും എല്ലാം ഉണ്ടായതായി ബൈബിൾ പറയുന്നു, അത് അശാസ്ത്രീയമാണെന്ന് പറയുമ്പോൾ മുസ്ലിമിലുള്ളൊരു ഹദീസ് ഇതേ കാര്യം പറയുന്നു, അതും അശാസ്ത്രീയല്ലെന്ന്. സഹീഹ് മുസ്ലിമിൽ ഇതേ കാര്യം പറയുന്ന ഒരു ഹദീസുമില്ല എന്നാണ് അതിനുള്ള ഉത്തരം. അവിടെയാണ് ഹദീസ് പഠനത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാവുക. സഹീഹ് മുസ്ലിമിൽ കിതാബ് സിഫാത്തുൽ യൗമുൽ ഖിയാമ എന്ന കിതാബിൽ 6707-ാം നമ്പറായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഹദീസാണ് എന്റെ സുഹൃത്ത് ഉദ്ധരിച്ചിട്ടുണ്ടാവുക, വിചാരിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഹദീസ് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാമത്തെ ദിവസം ശനിയാഴ്ചയാണ് ഈ ചളി സൃഷ്ടിച്ചത്, ഭൂമിയിലുള്ള മണ്ണ് ചളി സൃഷ്ടിച്ചത്. 2-ാമത്തെ ദിവസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 2-ാമത്തെ ദിവസം എന്നല്ല, ഞായറാഴ്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്. 3-ാമത്തെ ദിവസമാണ് അഥവാ തിങ്കളാഴ്ച ദിവസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മരങ്ങളെ സൃഷ്ടിച്ചത്. 4-ാമത്തെ ദിവസമാണ് ഭൂമിയിലുള്ള ചൊവ്വാഴ്ച ദിവസമാണ് ഭൂമിയിലുള്ള ഈ പ്രയാസകരമായ ജീവികളെ സൃഷ്ടിച്ചത്. 5-ാമത്തെ ദിവസമാണ് അഥവാ ബുധനാഴ്ചയാണ് ഈ സസ്യലതാദികളെ സൃഷ്ടിച്ചത്. 7-ാഴ്ചയാണ് ജന്തുജീവജാലങ്ങളെ വ്യാപിപ്പിച്ചത്. 1-ാഴ്ച അസറിന് ശേഷമാണ് ആദമിനെ സൃഷ്ടിച്ചത്. ഇതായിരിക്കും എന്റെ സുഹൃത്തിന്റെ വിമർശനത്തിന്റെ ആധാരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ ഹദീസ് നിഷേധികൾ ഈ ഹദീസ് ബൈബിളിലെ സൃഷ്ടി വിവരണം പോലെ തന്നെയാണ് എന്ന് പറയുകയും ഈ ഹദീസ് അശാസ്ത്രീയമാണ് എന്ന് പറയുകയും ചെയ്തു പോരാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ ഘടനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ഹദീസ് പ്രതിപാദിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്രമമേ അല്ല. ബൈബിളിൽ പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്രമമാണ്. ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആദിയിലെന്ന് പറഞ്ഞു തുടങ്ങുന്നു. അവിടെ സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നു, ഈ ഹദീസിൽ സൂര്യചന്ദ്രന്മാരെ ഇല്ല. ആകാശം സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നു, ഈ ഹദീസിൽ ആകാശത്തിന്റെ സൃഷ്ടിയെ കുറിച്ചേ ഇല്ല. പിന്നീട് ഭൂമിയെക്കുറിച്ച് പറയുന്നു, രാപ്പകലുകളെ കുറിച്ച് പറയുന്നു, വെളിച്ചത്തെ കുറിച്ച് പറയുന്നു, ഇരുട്ടിനെ കുറിച്ച് പറയുന്നു. ഈ ഹദീസിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഈ ഹദീസ് പ്രതിപാദിക്കുന്നത് ഭൂമിയുടെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദിവസങ്ങൾ തന്നെ കടന്നു വരുന്നത് ഭൂമിയുടെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഭൂമിയുടെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദിവസങ്ങൾ, ഈ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം എന്നുള്ള ദിവസങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ ദിവസങ്ങൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാം ഉണ്ടാകുന്നത്
ഭൂമിയുടെ സ്വയം ഭ്രമണം വഴിയാണ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമേ അതുണ്ടാകൂ. ഇവിടെ ആദ്യം ഈ ഹദീസിൽ പറയുന്നത് ചളി സൃഷ്ടിച്ച മണ്ണ് സൃഷ്ടിച്ചതിനെ കുറിച്ചാണ്, മണ്ണ് സൃഷ്ടിച്ചതിനെ കുറിച്ചാ. ഭൂമിയിലുള്ള മണ്ണിന്റെ സൃഷ്ടിപ്പ് നടന്നത് ഒരു തിങ്കൾ ഒരു ശനിയാഴ്ച ദിവസമാണ് എന്നാണ് ഈ ഹദീസ് പറയുന്നത്. ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഭൂമി ഉണ്ടായതിനു ശേഷം ഭൂമിയിൽ ഒരു ശനിയാഴ്ച ദിവസം പടച്ച തമ്പുരാൻ ഈ ഇതിനെ സൃഷ്ടിച്ചു. ഇനി അടുത്ത ഞായറാഴ്ച ദിവസം പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം മരങ്ങളെ സൃഷ്ടിച്ചു എന്നൊന്നും പറയുന്നതിൽ കുഴപ്പമില്ല. ഇവിടെ ബൈബിളിലെ പരാമർശങ്ങളുടെ പ്രശ്നം ആറ് ദിവസങ്ങൾ എന്ന് 24 മണിക്കൂറിന്റെ ദിവസങ്ങളായിരുന്നുവെങ്കിൽ, ഭൂമിയിലെ ദിവസങ്ങൾ ആയിരുന്നു അവർ പറഞ്ഞിരുന്നതെങ്കിൽ, ആ പരാമർശങ്ങളിൽ ഒരു പ്രശ്നവും ആരും പറയുമായിരുന്നില്ല. എന്നാൽ അവർ പറയുന്നത് ഈ ബൈബിളിൽ പറയുന്ന ആറ് ദിവസം ആറ് നമ്മൾ പറയുന്ന ദിവസമല്ല എന്നും, മറിച്ച് അത് വിശദീകരിച്ചുകൊണ്ട് ശാസ്ത്രീയമായി വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് മറിച്ച് ഈ ദിവസങ്ങൾ വലിയ ഘട്ടങ്ങളാണ് എന്നുമാണ്. യൗം യോം എന്നാണ് ഹീബ്രു ഭാഷയിൽ ദിവസത്തിന് ബൈബിളിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ, അറബിയിലെ യൗമിന് തുല്യമായ ഹീബ്രു ശബ്ദമാണ് യോം എന്നതുകൊണ്ട് തന്നെ ഘട്ടമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും, അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഘട്ടത്തിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് എന്നും, രണ്ടാമത്തെ ഘട്ടത്തിൽ അഥവാ വർഷങ്ങൾ എടുക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ മറ്റേ സൃഷ്ടിച്ചു എന്നാണ് എന്നും എല്ലാം ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ് സൂര്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരുപാട് യുഗങ്ങൾക്ക് മുമ്പ് തന്നെ സസ്യലതാദികൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം ഒരബദ്ധമായി എടുത്തു പറയുന്നത്. ഇവിടെ സൂര്യനില്ലാതെ യുഗങ്ങളോളം സസ്യലതാദികൾക്ക് ഭൂമിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ബൈബിളിലെ ഈ പരാമർശം അശാസ്ത്രീയമാണ്. എന്നാൽ ഈ ഹദീസിൽ പറയുന്നത് ചൊവ്വാഴ്ച ദിവസം സസ്യലതാദികൾ സൃഷ്ടിക്കപ്പെട്ടാൽ വ്യാഴാഴ്ച ദിവസം ആണ് ഭൂമിയിലെ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. ഭൂമിയിലെ പ്രകാശം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ നൽകിയ പടച്ച തമ്പുരാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ നൂറും ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഉറപ്പാണ്. ഒന്നുകിൽ നൂർ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പരാമർശിച്ചിട്ടുള്ള ഭൂമി ഒരു ഭൂമിയിൽ നിന്ന് വേറിട്ട് പോയതാണ് എന്ന് ശാസ്ത്രകാരന്മാർ കരുതുന്ന ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനാകാം ഈ ഇവിടെ നൂറ് കൊണ്ടുള്ള വിവക്ഷ. അതാണോ നമുക്കറിയില്ല. അതല്ല, ഭൂമിയിൽ പ്രകാശം നിലനിൽക്കുവാൻ കാരണമായ ഭൗമാന്തരീക്ഷത്തിൽ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. അതാണോ ഇതുകൊണ്ടുള്ള വിവക്ഷ നമുക്കറിയില്ല. ഏതായിരുന്നാലും 24 മണിക്കൂർ നിലനിൽക്കുന്ന ഒരു ദിവസം സസ്യത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനടുത്ത ദിവസം വെളിച്ചം സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് ഈ സസ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഒരു ശാസ്ത്രവും പറയുന്നില്ല. ബൈബിൾ പ്രകാരം നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളുടെ കാലഗണനയുള്ള ഘട്ടങ്ങളാണ് ഇവിടെ പ്രയോഗിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഒന്ന് മൂന്നാമത്തെ ദിവസം സസ്യം സൃഷ്ടിക്കപ്പെടുകയും നാലാമത്തെ ദിവസം സൂര്യൻ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ബൈബിൾ പരാമർശം അശാസ്ത്രീയമാകുന്നത്. ഈ ഹദീസ് ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭൗമ പ്രതിഭാസങ്ങൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും സംഭവിച്ച ഭൗമ പ്രതിഭാസങ്ങളുടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നു. ആ പ്രതിഭാസങ്ങളുടെ സൃഷ്ടി നടന്ന ഒരു ദിവസത്തെ കുറിച്ച് പറയുന്നു എന്നല്ലാതെ അതിൽ അശാസ്ത്രീയമായി യാതൊന്നുമില്ല. അത് പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചാണ് എന്ന് ദിവസം എന്നും കുറച്ച് സാധനങ്ങളും പറഞ്ഞപ്പോ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഈദ് അബദ്ധമാണ് എന്ന് തോന്നുന്നത്. ഹദീസുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിലൊരബദ്ധവുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.